അദാനിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അപേക്ഷ. അമേരിക്കൻ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് അപേക്ഷ. അഭിഭാഷകൻ വിശാൽ തിവാരിയാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ബി ബാലഗോപാലുണ്ട്. ബാലു, സൗരോർജ വൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസ്, കുറ്റപത്രം, അതിലെ ഗുരുതര സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ സുപ്രീം കോടതിയിലേക്ക് ഹർജി വരുമ്പോൾ എന്താണ് അതിൽ ചൂണ്ടിക്കാട്ടുന്നത്? പ്രതീക്ഷ, അദാനി ഹിൻഡൻബർഗ് ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ സുപ്രീം കോടതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയ അഭിഭാഷകൻ വിശാൽ തിവാരിയാണ് പുതിയ ഈ അപേക്ഷ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമേരിക്കൻ കോടതിയിൽ ഈ അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ ഫയൽ ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാണ്. കാരണം ഇന്ത്യയിലെ വിവിധ സർക്കാരുകൾക്കാണ്, സംസ്ഥാന സർക്കാരുകൾക്കാണ് ഈ അദാനി കമ്പനി, അദാനി ഗ്രൂപ്പ് ഈ പണവും മറ്റും കൈമാറിയതായി ഈ അമേരിക്കൻ കോടതി ഫയൽ ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യം ഉൾപ്പെടെ നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിശാൽ തിവാരി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ആവശ്യം അടിയന്തരമായി പരിഗണിക്കണമെന്ന് നാളെയോ മറ്റന്നാളോ അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെടുവാൻ എന്നാണ് നമുക്ക് ലഭിക്കുന്നത് വിവരം. പക്ഷേ നേരത്തെ ഈ കേസുകൾ അടിയന്തരമായി കേൾക്കണമെന്നൊരാവശ്യം വാക്രാൽ കോടതിയിൽ ഉന്നയിക്കുവാനുള്ള ഒരു അവസരം അഭിഭാഷകർക്കുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആ അവസരം കോടതിക്ക് അഭിഭാഷകർക്കില്ല. അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം രജിസ്ട്രാർക്ക് രേഖാമൂലം നൽകുവാനാണ് സാധ്യത എന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയിട്ടുണ്ട്.